നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പെൺകരുത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ വീണ ശന്തനു നായർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ഷോപ്പ് ശൃംഖലയായ CCD അഥവാ കഫേ കോഫിയുടെ സ്ഥാപകൻ VG സിദ്ധാർത്ഥയുടെ കഥയാണ് പറയാൻ പോകുന്നത്. നേത്രാവതി പുഴയിൽ ചാടി മരിക്കും മുന്നേ അയാൾ ഒരു വരി ഇങ്ങനെ എഴുതി: എന്റെ ബിസിനസ് തന്ത്രങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടു. 7,000 കോടി രൂപയുടെ കടം കുന്നുകൂടി. ഇനി രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. മരണമാണ് ഏക മാർഗമെന്ന് ചിന്തിച്ച് കുടുംബത്തെ തനിച്ചാക്കി അയാൾ എന്നേക്കുമായി ഓടി ഒളിച്ചു. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സിദ്ധാർത്ഥയുടെ മരണത്തിന് ശേഷം CEO സ്ഥാനത്ത് എത്തിയ അദ്ദേഹത്തിന്റെ പാവം ഭാര്യ മാളവിക ഹെഡ്ഗേനെ പലരും സഹതാപത്തോടെ നോക്കിയിട്ടുണ്ടാകും. ഹതഭാഗിയായ സ്ത്രീ, വലിയൊരു കടക്കാരന്റെ ഭാര്യ, മറ്റു പലരും അടക്കം പറഞ്ഞു: ഓ, ഇനിയിപ്പോ ഇവരായിട്ട് എന്ത് ചെയ്യാന്? 3 പതിറ്റാണ്ടുകൊണ്ട് സിദ്ധാർത്ഥ നേടിയത് 7,000 കോടിയുടെ കടമാണ്. ഇനി ഈ ബിസിനസ്സും പറഞ്ഞു നടക്കാതെ ശിഷ്ടകാലം ഏതെങ്കിലും മുറിയിൽ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഈ പെണ്ണിന് നല്ലത്. അങ്ങനെ ഒരുപാട് സാമൂഹിക ഉപദേശങ്ങൾ അവൾക്ക് ചുറ്റും നിന്ന് മുറവിളി കൂട്ടിയിട്ടുണ്ടാകും. CEO കസേരയിൽ ഇരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകും. തന്റെ ദുർവിധിയെ ഓർത്ത്, സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട ദുഃഖം മാത്രം ഓർത്താൽ തന്നെ എത്ര വലുതായിരിക്കും അവരുടെ ഭാരം. പക്ഷേ ഇതെല്ലാം അവരുടെ ജീവിതത്തിലെ മുൾപാതകൾ മാത്രമായിരുന്നു. എന്നാൽ വെറും 2 കൊല്ലം കൊണ്ട് 5,500 കോടി രൂപയുടെ കടം വീട്ടി സിദ്ധാർത്ഥ തോറ്റെടുത്ത് വിജയകുടി പാറിച്ച അയാളുടെ യഥാർത്ഥ ഹീറോയിനാണവർ. ഒരുപക്ഷെ സിദ്ധാർത്ഥ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല തന്റെ ഭാര്യയുടെ ആ കഴിവിനെ. നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ ഇതുപോലെ 1,000 മാളവിക ഹെഡ്ഗുകളെ നമുക്ക് കാണാൻ സാധിക്കും. ശൂന്യതയിൽ നിന്ന് വിസ്മയങ്ങൾ തീർക്കുന്ന ഒരുപാട് സ്ത്രീരത്നങ്ങളെ, ഒരുപാട് കുടുംബങ്ങളുടെ നട്ടലായ സ്ത്രീകളെ. അവരൊക്കെയാണ് സ്ത്രീകളെ കൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ ഒന്നിനും കൊള്ളില്ല എന്ന് ഇന്നും വിശ്വസിക്കുന്ന അധമന്മാർക്കുള്ള മറുപടി. ഇതിനെയാണ് അക്ഷരം തെറ്റാതെ വുമൺ എംപവർമെന്റ് എന്ന് വിളിക്കേണ്ടത്. നന്ദി, നമസ്കാരം.